നമസ്കാരം. മുടങ്ങിക്കിടന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പ്രോജക്റ്റിന് ഒരു പുതുജീവൻ വയ്ക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ നോക്കാം. 2018 തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് എന്ന ആശയം തന്നെ ഉടലെടുക്കുന്നത്. NH 66 എം സി റോഡിനെയോ തൊടാതെ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഒരു പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ, അതായിരുന്നു പദ്ധതി. ഇതിനായി 290 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. വെങ്ങാനൂർ, കല്ല്യൂർ, പള്ളിച്ചൽ, മലയൻകീഴ്, മാറനല്ലൂർ, കാട്ടാക്കട, വിളപ്പിൽ, പൂവച്ചൽ, അരുവിക്കര, കരകുളം, പോത്തൻകോട്, അണ്ടൂർക്കോണം, മംഗലപുരം എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് ഈ നിർദ്ദിഷ്ട പാത കടന്നു പോകുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻഫീൽഡ് അലൈൻമെന്റ് ആണ് ഔട്ടർ റിംഗിൻ്റെത്. നിർമ്മാണത്തിന് ശേഷം രണ്ടാം ഘട്ടമായി സമീപത്ത് ടൗൺഷിപ്പുകളും വ്യവസായ പാർക്കുകളും വികസിപ്പിക്കുന്ന ഗ്രോത്ത് കോറിഡോറും പരിഗണനയിലുണ്ട്. ഇതിനായി 1500 ഏക്കർ ഭൂമി അധികമായി കണ്ടെത്തേണ്ടതായി ഉണ്ട്. ഇതോടൊപ്പം തന്നെ വേങ്കോട് മുതൽ മംഗലപുരം വരെ ഒരു ലിങ്ക് റോഡും ഉണ്ടാകും. അതോടുകൂടി NH 66 ഒരു കണക്ടിവിറ്റിയും ആകും. കടമ്പാട്ടുകോണത്ത് നിന്ന് ആരംഭിക്കുന്ന നിർദ്ദിഷ്ട കൊല്ലം ചെങ്കോട്ട പാത ഇതിൻ്റെ ഒരു തുടർപാതയായും ഉപയോഗിക്കാം. 45 മീറ്റർ വീതിക്കാണ് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കുക. ഈ 45 മീറ്ററിൽ നാലുവരി ഗ്രീൻഫീൽഡ് ഹൈവേയും അതിൻ്റെ സർവീസ് റോഡും ഉൾപ്പെടും. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരാം, NH 66 45 മീറ്ററിൽ 6 വരി പാതയും സർവീസ് റോഡുമാണല്ലോ ഉള്ളത് എന്ന്. ഇവിടെ 45 മീറ്ററിൽ 4 വരി പാത മാത്രമാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടത്തെ സർവീസ് റോഡിന് വീതി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡിൽ കൂടി ഹെവി വാഹനങ്ങൾക്ക് ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ എളുപ്പമായിരിക്കും. പ്രധാന ജംഗ്ഷനുകൾ വരുന്ന ഭാഗത്ത് കൂടുതൽ വീതിക്കായിരിക്കും സ്ഥലം ഏറ്റെടുക്കുക. ഇവിടങ്ങളിലൊക്കെ അത്യാധുനിക നിലവാരത്തിലുള്ള ഇന്റർസെക്ഷനുകളായിരിക്കും പണിയുക. ഈ ഒരു പദ്ധതി കഴിഞ്ഞ 1.5 വർഷങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം മൂലം സ്തംഭനാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചതോടുകൂടിയാണ് പദ്ധതിക്ക് പുതുജീവൻ വയ്ക്കുന്നത്. പദ്ധതിക്കായി 1629 കോടി രൂപയുടെ പാക്കേജ് അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാനം. ഇതിൻ്റെ സാമ്പത്തിക പങ്കാളിത്ത കരാർ സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. കിഫ്ബി ദേശീയപാത അതോറിറ്റി, ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ഉൾപ്പെട്ട ചതുർകക്ഷി കരാറിൻ്റെ കരടാണ് ഇപ്പോൾ വ്യവസ്ഥകൾക്ക് വിധേയമായി മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ തുകയുടെ 50%, അതായത് 930.41 കോടി രൂപ കിഫ്ബി മുഖേന നൽകും. ഇനി സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിനാവശ്യമായ 477.33 കോടി രൂപ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിക്കും. ഈ തുക 5 വർഷത്തിനുള്ളിൽ കേരള സർക്കാർ അതോറിറ്റിക്ക് നൽകും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിഫ്ബിയൊക്കെ ഇപ്പോൾ ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ് നിൽക്കുന്നത്. ED അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ കിഫ്ബി വഴിയുള്ള പണസമാഹരണം സാധ്യമാകുമോ എന്നറിയില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരും കാലങ്ങളിൽ വ്യക്തമാകും. പിന്നെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തീരുമാനം നിർമ്മാണ സാമഗ്രികളുടെ GST റോയൽറ്റിയും ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. GST ഇനത്തിൽ 210 കോടിയും റോയൽറ്റി ഇനത്തിൽ 10 കോടി രൂപയുമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്നത്. ഇനി മറ്റൊരു സുപ്രധാന തീരുമാനം എന്നുള്ളത് റോഡ് നിർമ്മാണത്തിനിടെ ലഭ്യമാകുന്ന കരിങ്കൽ ഉൽപ്പന്നങ്ങളും മറ്റ് പാറ ഉൽപ്പന്നങ്ങളും റോയൽറ്റി ഇളവ് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും ഇതിൻ്റെ നിർമ്മാണത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി നിയോഗിക്കുന്ന എഞ്ചിനീയറും ജില്ലാ ജിയോളജിസ്റ്റും അടങ്ങിയ ടീമായിരിക്കും റോയൽറ്റി ഇളവ് ലഭിക്കേണ്ട ഉൽപ്പന്നങ്ങളുടെ അളവ് നിജപ്പെടുത്തുന്നത്. ഈ പദ്ധതി വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.